Dear students, cost accounting in the material class lekkukoodi swagatham. Innu nammal cost accounting in the rendamathe module start cheyyana. Material enna chapter aanu innu nammal discuss cheyyuka. Material ne direct material aayittum indirect material aayittum rendayittu tharandirikkamennu nammal part 6 il kandirunnu. Appo adinte detailed aayittulla vivaranam aa oru class il undu. Ningal kaanathirundengil ningalkku aa class kaanavunnana. Innu nammal start cheynathu material control allengil inventory control endanu ennulladana nammal start cheyyuka. Adinusesham importance of material or cost control, objectives of material or inventory control, then essentials or requirements or principles of sound system of material control, then centralized and decentralized purchase. Point wise, we discussion, explanation, that is avashyamilla. Appol idinu munpathe cost accounting class video like button description and screen shraddhikkuka. Aadyamayittana channel sandarshikkunnengile channel onnu subscribe cheythu vekkuka. Ningalkku ee class ishtapettengil like cheyyuka. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മീനിങ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ സിംപ്ലി റിഫേഴ്സ് ടു ദി കൺട്രോൾ ഓവർ മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് ആണല്ലേ, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ മേൽ കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുക. ആ അസംസ്കൃത വസ്തുക്കൾ കൃത്യമായിട്ടുള്ള അളവിൽ ആ സ്ഥാപനത്തിൽ ലഭ്യമാക്കുക, കൃത്യമായിട്ടുള്ള അളവിൽ അത് ഉപയോഗിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതിനാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. മെറ്റീരിയൽ കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം വിച്ച് എൻഷുവേഴ്സ് ദ പ്രൊവിഷൻ ഓഫ് ദി റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. അതായത് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, നമുക്ക് ആവശ്യത്തിന് മെറ്റീരിയൽ നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, കൂടുതൽ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് നമുക്ക് സ്റ്റോറേജിന് വേണ്ടി കൂടുതൽ ക്യാഷ് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ദ പ്രൊവിഷൻ ഫോർ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് ദി റൈറ്റ് ക്വാളിറ്റി. ക്വാണ്ടിറ്റി മാത്രം പോരാ, അത് ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലും ആയിരിക്കണം അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കണം, ക്വാളിറ്റി ഒക്കെ ആയിരിക്കണം. അറ്റ് ദ റൈറ്റ് ടൈം, കൃത്യസമയത്ത് നമുക്ക് ലഭ്യമായിരിക്കണം. ആൻഡ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൃത്യ സ്ഥലത്ത് വെച്ച് നമുക്ക് എവിടെയാണോ മെറ്റീരിയൽ ആവശ്യമുള്ളത് അവിടെ കൃത്യസമയത്ത് നല്ല ക്വാളിറ്റിയിൽ അത് വേണ്ട ക്വാണ്ടിറ്റിയിൽ അങ്ങനെ മെറ്റീരിയൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുക. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദി പ്രൊക്യൂർമെൻറ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് വരിക? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെൻറ്. പ്രൊക്യൂർമെൻറ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ വാങ്ങിക്കുക, പർച്ചേസ്. സ്റ്റോറേജ്, വാങ്ങിച്ചതിന് ശേഷം അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുക. സോ ഓഫ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ, അത് മെറ്റീരിയൽ തടസ്സമില്ലാതെ മെറ്റീരിയൽ ആ സ്ഥാപനത്തിൽ ലഭ്യമായിരിക്കുന്ന അവസ്ഥ. സോ ഓഫ് ടു എൻഷുർ ആൻ ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടു അവോയ്ഡ് എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസിൽ എക്സസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതും നമുക്ക് പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻവെൻട്രി എന്നുള്ള ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിന് തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ, സ്റ്റോക്ക്, ഇൻവെൻട്രി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഇവിടെ ഇൻവെൻട്രി കൂടുതൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ, ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എക്സസീവായിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം നമ്മൾ ഇൻവെൻട്രീസ് കൂടുതൽ വാങ്ങിച്ച് ചിലവഴിക്കുന്നു. പിന്നെ ഗോഡൗൺ ഏർപ്പാടാക്കുക, അതിൻ്റെ സ്റ്റോറേജ്, അതുപോലുള്ള ചിലവുകൾ വേറെയും, റിസ്ക് കൂടുതൽ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതും ഈ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. ദർ ആർ ഫൈവ് ആർസ് ഇൻവോൾവ്ഡ് ഇൻ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. അപ്പം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ അതിന് ഫൈവ് ആർസ് ഉണ്ടെന്നാണ് പറയുക. ആർസ് ഏതൊക്കെയാണ്? റൈറ്റ് ക്വാണ്ടിറ്റി, കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് സോഴ്സ്, എല്ലാം ആറിലാണ് തുടങ്ങുന്നത് അല്ലേ. അങ്ങനെ ഫൈവ് ആറുകൾ ഉൾപ്പെടുന്നതാണ് ഒരു എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ, അതായത് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ നീഡ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിൻ്റെ നീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നോക്കാം. ദി അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ്, അഡ്വാൻറ്റേജസ് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയർഡ് മെറ്റീരിയൽ സോ ദാറ്റ് ദർ ഈസ് നോ പ്രൊഡക്ഷൻ ഡിലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഇറ്റ് എൻഷുവേഴ്സ് ഉറപ്പുവരുത്തുന്നു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയർഡ് മെറ്റീരിയൽ, ആവശ്യത്തിനുള്ള മെറ്റീരിയൽ. സോ ദാറ്റ്, അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ദർ ഈസ് നോ പ്രൊഡക്ഷൻ ഡിലേ, പ്രൊഡക്ഷനിൽ ഡിലേ ഒന്നും സംഭവിക്കുന്നില്ല. അത് മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. ദർ ഇസ് നോ പ്രൊഡക്ഷൻ ഡിലേ, പ്രൊഡക്ഷനിൽ താമസമൊന്നുമില്ലാതെ, തടസ്സമില്ലാതെ മെറ്റീരിയൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്, പ്രൊഡക്ഷൻ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അടുത്ത പോയിന്റ്,
ഇറ്റ് മിനിമൈസസ് വേസ്റ്റേജ്, അത് കോസ്റ്റ് കൺട്രോൾ, അതായത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് മിനിമൈസസ് വേസ്റ്റേജ്, മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് പരമാവധി കുറയ്ക്കുന്നതായിരിക്കും അത്. പിൽഫറേജ് ഉണ്ടാവില്ല. പിൽഫറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മോഷണത്തെയൊക്കെയാണ് പിൽഫറേജ് എന്ന് പറയുക. അപ്പോൾ അത് ആ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ മോഷണം പോകാതെയും വേസ്റ്റ് ആകാതെയൊക്കെ നോക്കുന്നത് ഒരു നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൺട്രോളിങ് സിസ്റ്റം അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇറ്റ് ലീഡ്സ് ടു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ആ ഫണ്ടിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷൻ, മെറ്റീരിയലിൽ എത്ര തുകയാണോ ഇപ്പോൾ മുടക്കേണ്ടത് അത്രയും തുക അതിൽ മുടക്കുക, ആ ഫണ്ട് അങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതും നല്ലൊരു സിസ്റ്റത്തിൻ്റെ ആവശ്യകതയാണ്. അടുത്ത, ഇറ്റ് റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് ആവശ്യത്തിൽ കൂടുതൽ ഇൻവെൻട്രീസ് നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു തരത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു തുകയെ ഇൻവെൻട്രീസിൽ നമ്മൾ മുടക്കി ആ പണം വെറുതെ കെട്ടിക്കിടക്കുകയാണ് അല്ലേ. ഇറ്റ് റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ദി ഇൻവെൻട്രീസ്. അപ്പോൾ ഇങ്ങനെ ഇൻവെൻട്രീസ് കൂടുതൽ പണം കെട്ടിക്കിടക്കാതെ ഇരിക്കുന്ന ആ എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്നു. നല്ലൊരു മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഇൻവെൻട്രിയിലെ ആവശ്യത്തിനുള്ള തുക മാത്രമേ നമ്മൾ മുടക്കുകയുള്ളൂ. അടുത്തത്, ഇറ്റ് റെഡ്യൂസസ് സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കൂടുതൽ ഇൻവെൻട്രീസ്, കൂടുതൽ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് അത് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കേണ്ടി വരിക അല്ലേ. അതിന് സ്റ്റോർ കീപ്പർക്ക് നമുക്ക് ചാർജ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ചിലവുകൾ വരും അല്ലേ. അപ്പോൾ നല്ലൊരു ഇൻവെൻട്രി സിസ്റ്റം, നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസ് സ്റ്റോറേജ് കോസ്റ്റ്. അത്തരത്തിലുള്ള സ്റ്റോറേജ് സംബന്ധിച്ച കോസ്റ്റുകളെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് എഫിഷ്യൻറ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിൻ്റെ, മെറ്റീരിയൽസിൻ്റെ ഒപ്റ്റിമമായിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിലുള്ള, കാര്യക്ഷമമായിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ആൻഡ് അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി എത്രയുണ്ട്, ഇൻവെൻട്രി എത്ര നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ബാലൻസ് എത്രയാണ്, എത്രയാണ് വന്നത്, എന്നാണ് വന്നത് തുടങ്ങി ഇൻവെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഈ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അടുത്ത്, ഇറ്റ് പ്രൊവൈഡ്സ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ടു എനേബിൾ ഇറ്റ് ടു ടേക്ക് ഇൻവെൻട്രി ഡിസിഷൻസ്. അപ്പോൾ ഇൻവെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് ഈ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റമാണ്. ഇപ്പോൾ ഇൻവെൻട്രി എപ്പോഴാണ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എപ്പോഴാണ് പുതിയതായിട്ട് ഓർഡർ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് റെക്കോർഡ്സ് പരിശോധിച്ചാൽ മനസ്സിലാകും അല്ലേ. ഇൻവെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ് ബുക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി തീരാറായോ റോ മെറ്റീരിയൽസ് തീരാറായോ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഓർഡർ കൊടുക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നത് നോക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടു, നീഡ് കണ്ടു അല്ലേ. അപ്പോൾ അതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിൻസ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പോയിൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി മെറ്റീരിയലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉറപ്പുവരുത്തുന്നു ഇൻവെൻട്രി കൺട്രോൾ വഴി. അങ്ങനെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇൻവെൻട്രി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ലക്ഷ്യമാണ്. അടുത്ത്, ടു അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഇൻവെൻട്രി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ അത് ഓവർ സ്റ്റോക്കിംഗ് ആകാൻ പാടില്ല. കൂടുതൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇൻവെൻട്രിയുടെ പരിപാലന ചിലവ് കൂടും അല്ലേ. അതിൻ്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ചിലവ് കൂടുന്നു. പക്ഷേ അത് അണ്ടർ സ്റ്റോക്കിംഗ് ആകാനും പാടില്ല. അണ്ടർ സ്റ്റോക്കിംഗ് ആണ് എന്താണ്, ആവശ്യത്തിന് നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമുക്ക് മെറ്റീരിയൽ ലഭ്യമായിരിക്കില്ല അല്ലേ. അപ്പോൾ അണ്ടർ സ്റ്റോക്കിങ്ങും ഓവർ സ്റ്റോക്കിങ്ങും നമ്മൾ രണ്ടും ഒഴിവാക്കേണ്ടതാണ്. പകരം എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയലാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുമാത്രമായിരിക്കണം നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്, അതുമാത്രമായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിൽ ആ സമയത്ത് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉറപ്പുവരുത്തുന്നത് ഈ മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ ടു മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് ലോസസ് ഓഫ് മെറ്റീരിയൽ ഇൻ കോഴ്സ് ഓഫ് പർച്ചേസ് സ്റ്റോറേജ് ആൻഡ് യൂസേജ്. ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുമ്പോഴെല്ലാം അതിൻ്റെ വേസ്റ്റേജും അതുമായിട്ട് ബന്ധപ്പെട്ട ലോസസ് എല്ലാം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യമാണ്. ദെൻ ടു എൻഷുവർ ദി പ്രൊക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദി റിക്വയർഡ് ക്വാളിറ്റി അറ്റ് ദി ലോവസ്റ്റ് പ്രൈസ്. അപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഈ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ദ ഹാവ് ടു എൻഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഓഫ് റിക്വയർഡ് ക്വാളിറ്റി. അത് ആവശ്യത്തിന് ക്വാളിറ്റി ഉള്ളതായിരിക്കണം അറ്റ് ദി ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. ഇപ്പോൾ ക്വാളിറ്റി ഉള്ളത് മാത്രമായിരിക്കാം മാത്രമല്ല പ്രശ്നം, അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അത് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യണം. അടുത്തത്, ടു പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് മെറ്റീരിയൽ. മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിന് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകുക. ദെൻ ടു എൻഷുവർ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുക, അതായത് വേസ്റ്റേജൊക്കെ പരമാവധി കുറച്ചുകൊണ്ട്
പിൽഫറേജ്, ചെറിയ മോഷണങ്ങൾ അതെല്ലാം തടഞ്ഞുകൊണ്ട് അപ്പോൾ പരമാവധി റിസ്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. ദെൻ ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. കൂടുതൽ മെറ്റീരിയൽ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് അത് വളരെ സെക്യൂറായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ദെൻ ടു എൻഷുർ ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സർവീസ് നൽകുക. അപ്പോൾ നല്ല മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ കസ്റ്റമേഴ്സിന് അത് അവർക്ക് നല്ലതാവുകയുള്ളൂ. അതുകൊണ്ട് ടു എൻഷുർ ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് നല്ല സർവീസ് നൽകുന്നത് ഈ മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. ദസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് ടു അച്ചീവ് ദ മാക്സിമം എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാക്സിമം എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനിൽ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരിക വിത്ത് ദി മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ ദി ഇൻവെൻട്രി. ഇൻവെൻട്രിയിൽ മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ, എത്രയാണോ ആവശ്യമുള്ളത് അത്രയും റോ മെറ്റീരിയൽ മാത്രമേ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഇൻവെൻട്രിയുടെ കാര്യത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതെല്ലാമാണ് ഈ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസൻഷ്യൽസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എസൻഷ്യലായിട്ട് അതിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ദി എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ആർ ആസ് ഫോളോസ്. ഒന്ന്, ദർ ഷുഡ് ബി പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ എമംഗ് ദി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടാകും അല്ലേ, അതിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാം. അതായത് ഒരു മെറ്റീരിയലിൻ്റെ പർച്ചേസുമായിട്ടും സ്റ്റോറേജുമായിട്ടും ബന്ധപ്പെട്ട് ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ സ്ഥാപനത്തിലുണ്ടാവാം. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊക്കെ ഒരു കോർഡിനേഷനും കോഓപ്പറേഷനും ഉണ്ടായിരിക്കണം അല്ലേ, ഒരു ഏകോപനവും അതിൻ്റെ സഹകരണം, ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത്, പർച്ചേസ് ഷുഡ് ബി മെയ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പർച്ചേസാണ് നല്ലത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു ഐഡിയ. സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ സ്ഥാപനത്തിലെ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങിക്കുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് രീതി അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ അത് അല്പം ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നുണ്ട്. അടുത്തത്, ദർ ഷുഡ് ബി പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിനെ നമ്മൾ തരംതിരിക്കുകയും ഓരോ മെറ്റീരിയലിനെയും പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേക കോഡുകളൊക്കെ അസൈൻ ചെയ്ത് വെക്കുകയും ചെയ്യേണ്ടതാണ്. പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ നടത്തണം. ദർ ഷുഡ് ബി സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പ്രത്യേക ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതൊക്കെയെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും വേണം. സ്റ്റാൻഡേർഡ് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓർഡേഴ്സ് റിക്വസിഷൻസ് എക്സെട്ര. അതായത് പർച്ചേസ് ഓർഡർ നൽകുന്നതിന്, പർച്ചേസിന് വേണ്ടി റിക്വസിഷൻ ആവശ്യപ്പെടുന്നതിന് അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോംസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൺ വിച്ച് റിട്ടൺ ആൻഡ് സൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ, അതിൽ എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് തയ്യാറാക്കിയിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിൽ ഉണ്ടായിരിക്കണം. ഏത് എത്രയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കണം, ക്വാണ്ടിറ്റി എത്രയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി സൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോമുകൾ വേണം അതിനുവേണ്ടി ഉപയോഗിക്കാൻ. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ്, മെറ്റീരിയൽ എത്രമാത്രം ആവശ്യം വരും തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതാണ്. മെറ്റീരിയൽ ഷുഡ് ബി പർച്ചേസ് അറ്റ് ദി റൈറ്റ് ടൈം, കൃത്യസമയത്തായിരിക്കണം അത് വാങ്ങിക്കേണ്ടത്. കൃത്യസമയത്ത് റൈറ്റ് ടൈമിൽ അത് റൈറ്റ് പ്ലേസിൽ അത് അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടതാണ്. അടുത്ത, ദർ ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം സോ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽസ് ആർ ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ്. മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ഓട്ടോമാറ്റിക്കലായിട്ട് ചെക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഇന്റേണൽ ചെക്കിംഗ് സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതാണ്. ഓരോ മെറ്റീരിയലിൻ്റെ ട്രാൻസാക്ഷനും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും എന്തെങ്കിലും പെച്ചക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കണ്ടുപിടിക്കേണ്ടതൊക്കെയാണ് ഇന്റേണൽ സംവിധാനത്തിൻ്റെ ഒരു ഉദ്ദേശം. അടുത്തത്, ദ പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം, ഇൻവെൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ഷുഡ് ബി ഓപ്പറേറ്റഡ്, അത് സ്ഥാപനത്തിലുണ്ടായിരിക്കണം. സോ ദാറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അബൌട്ട് ദി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. അങ്ങനെ ഒരു പെർപെക്ച്വൽ ആയിട്ട് നമ്മൾ ഇൻവെൻട്രി സിസ്റ്റം, പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഏത് ദിവസം എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനമാണ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ദെൻ അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ടു കൺട്രോൾ പർച്ചേസസ് ഇഷ്യൂസ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോർസ് എക്സെട്ര. അപ്പോൾ അതായത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് സ്റ്റോറിൽ നിന്ന് നമ്മളത് ഉപയോഗിക്കുമ്പോൾ ആ സമയത്തെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ നമ്മൾ അതിനുവേണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. എ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് മെറ്റീരിയൽ ഇഷ്യൂ ഇസ് എസെൻഷ്യൽ. പലതരത്തിലെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പല പ്രൈസിംഗ് രീതിയിലുണ്ട്.
ലിഫോ മെത്തേഡ് ഉണ്ട്, ഫിഫോ മെത്തേഡ് ഉണ്ട്, ഹിഫോ മെത്തേഡ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മെത്തേഡുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൈസിംഗ് മെത്തേഡ് അവർ ഓരോ സ്ഥാപനവും സെലക്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് സ്റ്റോറേജ് ഓഫ് ഓൾ മെറ്റീരിയൽ ഷുഡ് ബി വെൽ പ്ലാൻഡ്. മെറ്റീരിയൽ എവിടെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു നല്ല പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ദ വേരിയസ് സ്റ്റോക്ക് ലെവൽസ് ലൈക്ക് മിനിമം, മാക്സിമം, എക്സെട്രാ ഷുഡ് ബി ഫിക്സ്ഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും അതിൻ്റെ സ്റ്റോക്ക് ലെവൽസ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതാണ്. അതിൻ്റെ മിനിമം ലെവൽ എത്രയാണ്, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, അങ്ങനെ പല ലെവൽസ് ഓഫ് സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. പത്രത്തിലുള്ള ലെവൽസ് ഓഫ് സ്റ്റോക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിക്കേണ്ടതാണ്. അടുത്തത് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സാണ്. മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രോസസ്സ് എന്താണ്? ഇത് പ്രോസസ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഇൻവോൾവ്സ് പർച്ചേസിംഗ്, റിസീവിംഗ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നു, റിസീവ് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മളത് ആ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലത്തു നിന്ന് അത് ഇഷ്യൂ ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ് ദ മെറ്റീരിയൽ കൺട്രോൾ ഇൻവോൾവ്സ് ദ എഫിഷ്യൻറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദി ഫോളോവിങ് ഫംഗ്ഷൻസ്. താഴെ പറയുന്ന ഫംഗ്ഷൻസ് എല്ലാം എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുമ്പോഴാണ് അത് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് ആവുക. പർച്ചേസിങ് റിസീവിങ് സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഇത് സ്റ്റോൺ ആസ് ബിലോ. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു, പിന്നീട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ആവശ്യാനുസരണം സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ്, അതിൻ്റെ നാല് സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റെപ്പിലെയും ആദ്യത്തെ നമുക്ക് നോക്കാം പർച്ചേസിങ്. ഇപ്പോൾ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ള വിലയിൽ കൃത്യസമയത്ത് നമുക്ക് കൃത്യ സോഴ്സിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ട്. റോങ് പർച്ചേസ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ നമ്മൾ തെറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതിന് കാരണമാകുന്നു. നമുക്ക് ആവശ്യമല്ലാത്തൊരു മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിച്ചു. അപ്പോൾ അതല്ല മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് തടസ്സമാകാറുണ്ട്. ദെയർഫോർ ദ ഫംഗ്ഷൻ ഓഫ് പർച്ചേസിംഗ് ഷുഡ് ബി എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി പെർഫോംഡ്. അതുകൊണ്ട് പർച്ചേസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അത് വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അത് പെർഫോം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളിലും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിലൊരു ഡിപ്പാർട്ട്മെൻറ്റും അതിനെ ഹെഡ് ചെയ്തുകൊണ്ട് പർച്ചേസ് മാനേജർ എന്ന് പറയുന്ന ഒരു ആളും ഉണ്ടായിരിക്കുക. ആൻഡ് എഫിഷ്യൻ്റ് പർച്ചേസിങ് എൻഷുവേഴ്സ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദി റൈറ്റ് ക്വാളിറ്റി. അപ്പം നല്ലൊരു എഫിഷ്യൻ്റായിട്ടുള്ള പർച്ചേസിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറയുന്നത് അവിടെ മെറ്റീരിയൽസ് നമ്മുടെ റൈറ്റ് ക്വാളിറ്റിയിൽ വാങ്ങിക്കുന്നു, ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി കൃത്യമായിട്ടുള്ള അളവിൽ വാങ്ങിക്കുന്നു, അറ്റ് ദ റൈറ്റ് ടൈം കൃത്യസമയത്ത് ഫ്രം ദി റൈറ്റ് സോഴ്സ് എവിടെ നിന്നാണോ വാങ്ങിച്ചിരിക്കുന്നത് സപ്ലൈ, ആൻഡ് അറ്റ് ദ റൈറ്റ് പ്രൈസ് കൃത്യമായിട്ടുള്ള വിലയിൽ വാങ്ങിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ടൈപ്പ് ഓഫ് പർച്ചേസിങ്, ദെർ ആർ ടു ടൈപ്പ്സ് ഓഫ് പർച്ചേസിങ്. പർച്ചേസിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം കമ്പനികളെ സംബന്ധിച്ച്. അത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആവാം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആവാം. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻ എ ലാർജ് കൺസേൺ യൂഷ്വലി ദെയർ വിൽ ബി എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളിലെല്ലാം ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ജോലി എന്താണ്, ഏറ്റവും പർച്ചേസ് മെറ്റീരിയൽ മെറ്റീരിയൽ വാങ്ങിക്കുക എന്നുള്ളതാണ് അല്ലേ. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പർച്ചേസ് മെറ്റീരിയൽ ഫോർ ദി എൻ്റയർ ഓർഗനൈസേഷൻ. ഇവിടെ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെങ്കിൽ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും ആ സ്ഥാപനത്തിൽ മുഴുവനായിട്ട് പർച്ചേസിംഗ് നടത്തുക. ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വരുന്നത് വാങ്ങിക്കുന്നത് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും പോയിന്റ് വൈസ് നമുക്കൊന്ന് പഠിച്ചിരിക്കണം. എഫിഷ്യൻറ്റ് ബൈയിങ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെങ്കിൽ ഒരു പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഹി വിൽ ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ പർച്ചേസിംഗ് അല്ലേ. പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ആളായിരിക്കും പർച്ചേസ് മാനേജർ. അതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റ് ബൈയിങ് കൃത്യമായിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ദി ആർട്ട് ഓഫ് പർച്ചേസിംഗ്. പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ആർട്ടിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുടെ സേവനം നമുക്ക് ലഭ്യമാകും. അഡ്വാൻറ്റേജ് ഓഫ് ബൾക്ക് പർച്ചേസ്. അപ്പോൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ സ്ഥാപനത്തിൽ മുഴുവനായിട്ട് വാങ്ങിക്കുമ്പോൾ അത് കൂടുതൽ വാങ്ങി ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ബൾക്ക് പർച്ചേസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടുകൾ ലഭിക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ബൾക്ക് പർച്ചേസ് റിഡ്യൂസസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതുവഴി നമുക്ക് പർച്ചേസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അല്ലേ. ഡിസ്കൗണ്ടൊക്കെ കിട്ടുമ്പോൾ പർച്ചേസിൻ്റെ കോസ്റ്റ് കുറയും. എൻഷുവേഴ്സ് ഫോർ യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. എല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് വാങ്ങിക്കുന്നതുകൊണ്ട് വാങ്ങിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് ഒരു യൂണിഫോം ലെവൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് നോക്കാം. ഇപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിന് ചില ലിമിറ്റേഷൻസ് കൂടിയുണ്ട്. ഹ്യൂജ് കോസ്റ്റ് ആർ റിക്വയർഡ് ടു സെറ്റപ്പ് ഐ മെയിൻറ്റെയിൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ആക്കുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവരുന്നതിനും നമുക്ക് കൂടുതൽ ചിലവ് ആവശ്യമാണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്.
അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകണം, അവിടെ ജീവനക്കാരുണ്ടാവണം, അതിന് ഹെഡ് ചെയ്തുകൊണ്ട് പർച്ചേസ് മാനേജർ ഉണ്ടാവണം. അപ്പോൾ അതിന് ചിലവ് കൂടുതലാണ്. ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദ മെറ്റീരിയൽ. ചില സമയത്ത് മെറ്റീരിയൽസ് കിട്ടുന്ന കാര്യത്തിൽ അത് ഡിലേ ആക്കാറുണ്ട്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉൽപ്പന്നങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷേ അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി പോകുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്ലാൻസ് ഓർ ബ്രാഞ്ചസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് വിച്ച് ആർ ഫാർ ആൻഡ് വൈഡ്. ഒരു സ്ഥാപനത്തിലെ ബ്രാഞ്ചുകളും ബാക്കിയുള്ള പാർട്സുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് വിച്ച് ആർ ഫാർ ആൻഡ് വൈഡ് പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്പേഴ്സ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രലായി ലൊക്കേറ്റഡ് അല്ല എങ്കിൽ ഒരു സ്ഥാപനത്തിലെ കെട്ടിടത്തിനുള്ളിൽ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്നതെങ്കിലുമൊക്കെ പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി ദൂരെയാണിത് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ. ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അത്ര സ്യൂട്ടബിൾ അല്ല. ഇറ്റ് മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസസ് തെറ്റായിട്ടുള്ള പർച്ചേസ് അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ അല്ലേ. പക്ഷേ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് റോങ് പർച്ചേസിന് കാരണമായേക്കാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലോക്കൽ പർച്ചേസ്. ലോക്കലായിട്ടുള്ള പർച്ചേസ് നമ്മുടെ തദ്ദേശീയമായിട്ട് കിട്ടുന്ന അവരുടെ പരിചയം വെച്ചൊക്കെ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാം അല്ലേ. പക്ഷേ അത്തരത്തിലുള്ള ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ ലോക്കലായിട്ടുള്ള പർച്ചേസ് ആയിരിക്കില്ല, നമ്മൾ ദൂരെയുള്ള കമ്പനികളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തായിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ ലോക്കൽ പർച്ചേസിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ സംഭവിക്കുന്നില്ല. ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് അല്ലെ, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഇൻ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ തന്നെ നേരിട്ട് വാങ്ങിക്കുന്നു. അണ്ടർ ദീ സിസ്റ്റം പർച്ചേസ് ഫംഗ്ഷൻ ഈസ് ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ഡീസെൻട്രലൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഫംഗ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് നോക്കാം. ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് താഴെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാനുണ്ട്. ടു പ്രിപ്പയർ പർച്ചേസ് ബഡ്ജറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി ഇയർ. എല്ലാ വർഷവും ആദ്യം പർച്ചേസ് ബഡ്ജറ്റ് അവർ തയ്യാറാക്കണം, എത്രമാത്രം തുക പർച്ചേസിന് വേണ്ടി വിലയിരുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പർച്ചേസ് ബഡ്ജറ്റ് അവർ തയ്യാറാക്കേണ്ടതാണ്. ടു ഫോർമുലേറ്റ് പർച്ചേസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പർച്ചേസ് നമ്മൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അടുത്ത ടു റിസീവ് പർച്ചേസ് റിക്വസിഷൻ ഫ്രം സ്റ്റോർ കീപ്പർ ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ്. അപ്പോൾ ഇവിടെ പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറിൽ നിന്നോ കിട്ടുന്ന റിക്വസ്റ്റിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുക. അപ്പോൾ അത് റിസീവ് ചെയ്യുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും സ്റ്റോർ കീപ്പറിൽ നിന്നും മറ്റും കിട്ടുന്ന പർച്ചേസ് റിക്വസിഷൻ അത് വാങ്ങിക്കുക. അടുത്ത ടു ചൂസ് ദ മോസ്റ്റ് ഫേവറബിൾ സോഴ്സ് ഓഫ് സപ്ലൈ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുക. ടു പ്ലേസ് പർച്ചേസ് ഓർഡേഴ്സ്, പർച്ചേസ് ഓർഡർ കൊടുക്കുക, അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഓർഡർ നമ്മൾ കൊടുക്കണം, പറഞ്ഞാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുക. അപ്പോൾ പർച്ചേസ് ഓർഡർ കൊടുക്കുക. ദെൻ ടു റിസീവ് ദ മെറ്റീരിയൽ, പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ എത്തുമ്പോൾ അതിനെ റിസീവ് ചെയ്യുക. ആൻഡ് ഇൻസ്പെക്ട് ചെയ്തും ആ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുക. ടു വെരിഫൈ ആൻഡ് പാസ് ദ ഇൻവോയ്സ് ഫോർ പേയ്മെൻറ്. ഇപ്പോൾ ഉൽപ്പന്നങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. ആ വാങ്ങിച്ച ഉൽപ്പന്നങ്ങളുടെ പണങ്ങൾ കൊടുക്കാൻ വേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ടു പർച്ചേസ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ അല്ലേ, കറക്റ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ആൻഡ് ഫയൽസ് റിലേറ്റിംഗ് ടു പർച്ചേസ്, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. ടു ഡെവലപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലൈസ്, സപ്ലൈസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അത് ഉണ്ടാക്കിയെടുക്കുക. നല്ല സപ്ലൈസിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ തരുന്നവരിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സപ്ലൈസിൽ നിന്ന് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതോടുകൂടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം.